നമസ്കാരം. അൺതോട്ട് കർണാട്ടിക് മ്യൂസിക് ലെസൺസിലേക്ക് സ്വാഗതം. നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ചോദിച്ച ആൾക്കാർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത് പറയുന്നത്. എന്നോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് വയലിൻ വെച്ച് ഇനി ക്ലാസ് തുടങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതലേ വയലിൻ തുടങ്ങി വയലിൻ്റെ ലെസൺ വായിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ശീലങ്ങൾ കൂടുതലും ഉള്ളത്, അത് കാരണമാണ് അങ്ങനെ തോന്നുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രോസസ്സ് ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല വേറെ ഒന്നിലും, മ്യൂസിക് ഒഴികെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നോ അതിനെക്കുറിച്ച് ആദ്യം ഒരു അറിവ് നമുക്ക് നന്നായിട്ട് തന്നെ വേണം. അതിന്റെ ഡീറ്റെയിലിങ്ങും എല്ലാം നമുക്കത് കൃത്യമായി നമുക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പ്രോസസ്സിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനുള്ള ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ കൊച്ചുകുട്ടികളെ ഇപ്പോൾ LKG ചേർക്കാൻ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ LKG ചെയ്യുന്ന സ്കൂളിൽ പോയിട്ടല്ലേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാ അതിന് മുമ്പ് അവരൊരു ഇന്റർവ്യൂ വയ്ക്കുന്നത്, ചോദ്യം ചോദിക്കുന്നത്, അതിന് ഉത്തരം പറയേണ്ടി വരുന്നത്? അപ്പൊ ഇതെല്ലാം വീട്ടിൽ നിന്ന് അച്ഛനമ്മമാര് കൃത്യമായിട്ട് ആ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യം ചോദിച്ചാൽ കുട്ടി ഉത്തരം പറയുമോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കുട്ടിയെ മനസ്സിലാക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് എല്ലാവർക്കും വരുന്നത്. എല്ലാവർക്കും അനുഭവം ഉണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ജോബിന് നമ്മൾ കയറുകയാണെങ്കിൽ ഇപ്പൊ 3 മാസം ട്രെയിനിങ്, പണ്ടൊക്കെ ജോയിൻ ചെയ്തു എന്ന് പറയും, ഇപ്പൊ അങ്ങനെയല്ല. ട്രെയിനിങ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. 6 മന്ത്സ് ട്രെയിനിങ്, 3 മന്ത്സ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അവർ ചെയ്യാൻ പോകുന്ന ജോലിയെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് അവർ പഠിക്കുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ജോലിയിൽ കയറി ആ പ്രോസസ് തുടങ്ങുമ്പോൾ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര ഫാസ്റ്റ് ചെയ്യണം, എത്ര മനസ്സിലാകും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോസസ് എന്ന് പറഞ്ഞത്. അത്രയേ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വയലിൻ പഠിക്കാനോ അല്ല ഏത് മ്യൂസിക് ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോകുമ്പോഴും ആദ്യമേ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ കുറെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോകുന്നു, അതിന്റെ ഡീറ്റെയിൽസ്, അത് എങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട പ്രോസസ്സ് എന്താണ്. മിനിമം ഒരു ഒരു 6 മന്ത്സിന്റെ അല്ലെങ്കിൽ 3 മന്ത്സിന്റെ എങ്കിലും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യമേ നമുക്ക് അറിവുണ്ടായാൽ മാത്രമേ നമ്മൾ ആ പ്രോസസ്സിലോട്ട് ഇറങ്ങും. പ്രാക്ടിക്കലിലോട്ട് ഇറങ്ങുമ്പോൾ പറയുന്ന കാര്യം ഇതാണ് എന്ന് നമ്മുടെ ആ ബ്രെയിനകത്ത് ആദ്യം സ്റ്റോറായിട്ടുണ്ടാവും. അത് നമ്മൾ വായിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും, ഓ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇതാണ് മനസ്സിലാക്കിയത്, ഇതാണ് നമ്മൾ വായിക്കുന്നത് എന്ന്. അല്ലാതെ നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് ഒരു ഡാർക്ക് റൂമിൽ വായിക്കുന്ന പോലെ വായിച്ച് പോകാതിരിക്കുവാനാണ് ഞാൻ ഇത്തരം ഡീറ്റെയിലിംഗ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ പൊതുവെ ഈ സംസാരം കൂട്ടി ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ നിവൃത്തിയില്ല, ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞേ മതിയാവും. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു കംപ്ലീറ്റ് പ്രോസസ് ഓഫ് എ ലേണിംഗ് നിങ്ങൾക്ക് തരണം എന്നിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും കേൾക്കുക ഫുള്ളായിട്ട്, എന്നിട്ട് നിങ്ങളുടെ ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞു എന്നുള്ള കാര്യം. താങ്ക് യു. ദെൻ കം ടു ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ലെസൺ ഏത് റൂട്ടിൽ വായിക്കണം എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിൽ വായിക്കാനാണ്. ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ റൂട്ട്, ഇറ്റ്സ് നോൺ ആസ് നാച്ചുറൽ സ്കെയിൽ. വെസ്റ്റേണിലെ എല്ലാ മ്യൂസീഷ്യൻസും വയലിൻ, എക്സ്പെഷ്യലി വയലിൻ എന്ന് എടുക്കുമ്പോൾ തന്നെ അവർക്ക് അവർ ഉപയോഗിക്കുന്ന ഒരു റൂട്ടിംഗ് ആണ് നാച്ചുറൽ സ്കെയിൽ. ദാറ്റ് ഇസ് സി തുടങ്ങി സി വരെ എല്ലാം കീബോർഡിൽ വൈറ്റ് കീ വരുന്ന ഒരു സ്കെയിലാണ് നാച്ചുറൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ വയലിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്ന് നമുക്ക് ആദ്യം അത് നോക്കാം. അതായത് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഈ നമുക്ക് ആകെപ്പാടെ ഉള്ളത് 12 നോട്ട്സ് ആണ്. 12 സ്വരങ്ങളാണ് എൻറ്റയർ വേൾഡിലുള്ള നിങ്ങൾ കേൾക്കുന്ന എല്ലാ മ്യൂസിക്കും. ആദ്യം എപ്പോഴും ലാംഗ്വേജ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്ന പോലെയാണ് നമുക്ക് ഈ 12 സ്വരങ്ങൾ പഠിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ആൽഫബറ്റ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്നു, ആൽഫബറ്റ് തന്നെ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ, ഇപ്പോ എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ആദ്യം വലിയ ലെറ്റർ എഴുതുന്നുണ്ട്, ചെറിയ ലെറ്റർ എഴുതുന്നുണ്ട്, കർവിംഗ് ലെറ്റർ എഴുതുന്നുണ്ട്, ELT റൈറ്റിംഗ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ എഴുതുന്നുണ്ട്. അതുമല്ലാതെ നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്ഷരങ്ങൾ റൗണ്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഇംഗ്ലീഷ് അല്ല പഠിക്കുന്നത്, ഫസ്റ്റ് ആൽഫബറ്റിൽ എന്ത് പറയും, എന്തൊക്കെ നമ്മൾ വക്രമായിട്ടൊക്കെ അതിനെ അറിഞ്ഞ് എത്ര ഡിഫിക്കൽട്ട് ആയാലും നമുക്ക് എങ്ങനെ മനസ്സിലാവുമോ, ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, യു എവിടെയായിരിക്കുന്നത്, ഏതിൻ്റെ അടുത്തായിരിക്കുന്നത്, സി എവിടെയായിരിക്കുന്നത്, ഇസഡ് എവിടെയായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ആദ്യമായിട്ട് 2 അക്ഷരം ചേർന്നുള്ള ആൻ, അറ്റ്, ഇറ്റ് എന്നൊക്കെ പഠിക്കുന്നത്. സെയിം വേ ആണ് നമ്മൾ മ്യൂസിക്കിലും ഉദ്ദേശിക്കുന്നത്.
അതായത് മ്യൂസിക് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ 12 സ്വരങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണം. അതിന്റെ ഒരു ബെസ്റ്റ് റൂട്ടാണ് ശങ്കരാഭരണം. നമ്മുടെ കർണാടിക് ഇതിൽ പറയുകയാണെങ്കിൽ ശങ്കരാഭരണം എന്ന രാഗത്തിന്റെ റൂട്ടിംഗ്. അതായത് സാ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് രീ വരുന്നത്, രീ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഗാ വരുന്നത്, ഗായി മായും ചേർന്നായിരിക്കും വരുന്നത്. ഗായിൽ മായിൽ നിന്ന് ഒരു നോട്ട് കഴിഞ്ഞ് പാ, പായിൽ നിന്ന് ഒരു നോട്ട് കഴിഞ്ഞ് ദാ, ദായിൽ നിന്ന് ഒരു നോട്ട് കഴിഞ്ഞ് നീ, നീ ടു സ അടുത്തായിരിക്കും വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ രണ്ട് സ്വരങ്ങൾ മാത്രം അടുത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നീയും സായും ഡെഫിനറ്റ് ആയിട്ടും അടുത്തേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഗാ കഴിഞ്ഞ് മാ എന്നുള്ള നോട്ട് ചേർത്ത് വെക്കുന്നത്, ശുദ്ധമധ്യമം എന്ന് പറയും അത് വെക്കുന്നത്. അപ്പൊ ഈ 12 സ്വരങ്ങളെല്ലാം ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലോട്ട് നിങ്ങൾക്കൊരു ബോർഡിൽ എഴുതി ഈ 12 സ്വരങ്ങളുടെ കാര്യങ്ങളും 7 സ്വരങ്ങളുടെ കാര്യങ്ങളും എങ്ങനെയാണ് 12 ആവുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രാക്ടിക്കലി വരുന്നതിൽ അർത്ഥമുള്ളൂ. ആ ലെസൺ, ആ റൂട്ടിംഗ് എങ്ങനെ പഠിക്കണം എന്നൊരു സംഭവമുണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക്. കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് എനിക്ക് തീർച്ചയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന ഈ ഇംഗ്ലീഷ് ലെസൺസും ഇതൊക്കെ പഠിച്ചു വന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ അതേ കറക്റ്റ് ചെയ്തൊരു കാര്യം പറയുന്നത്. സോ നെക്സ്റ്റ് ലെസൺ നമ്മൾ ബോർഡ് വെച്ച് ഇതിന്റെ ഡീറ്റെയിലിംഗ് എഴുതിയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ലെസൺ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ക്ലാസ്. ഓക്കെ, അപ്പോ അത്തരം ഡീറ്റെയിൽ കൂടെ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ ആദ്യം പറഞ്ഞാൽ വയലിൻ വായിക്കുന്ന കാര്യം, ബോ പിടിക്കുന്ന, ബോ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്ന കാര്യം, ബോ എങ്ങനെ ഇടണം തുടങ്ങുന്നതിനുള്ള കാര്യം, ഫിംഗറിംഗിന്റെ കാര്യം, ഇത്രയും നമ്മൾ ഇങ്ങനെ വൺ ബൈ വൺ പഠിച്ചു വരികയാണ്. ഇപ്പൊ എന്ത് വായിക്കണം എന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു, ഏത് രാഗത്തിൽ വായിക്കണം. ഞാൻ വന്നിട്ട് ഇപ്പൊ നമ്മുടെ സമ്പ്രദായത്തിൽ മായമളകുള എന്ന രാഗമാണ് ഫണ്ടമെന്റൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ മായമളകുള രാഗ എന്ന് പറയുന്നതിന് ഞാൻ കുറച്ച് കണ്ട് ശങ്കരാഭരണ പോലെ അങ്ങനെയൊന്നുമില്ല. വൺ ഓഫ് മൈ ഫേവറേറ്റ് രാഗ മായമളകുള. അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്, വായിക്കുവാൻ എളുപ്പം അല്ലെങ്കിൽ വാട്ട് ഈസ് ഈസി ടു ലേൺ ഇൻ വയലിൻ, വിച്ച് റൂട്ട് വി ക്യാൻ ഹെൽപ്പ്, അതിനെയാണ് നമ്മൾ ശങ്കരാഭരണം എന്ന് എടുക്കുന്നത്. അതിന് കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രാക്ടിക്കലിൽ പോകുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് പിന്നെ ഈ ശങ്കരാഭരണം എല്ലാ ഇൻസ്ട്രുമെന്റിനും എന്ന് ഞാൻ പറയുന്നില്ല, ചില ഇൻസ്ട്രുമെന്റിനും മായമുള്ള നന്നായിരിക്കാം, ദിക്കേണ്ടു. ബട്ട് ഫ്ലൂട്ട് എന്നെടുക്കുമ്പോൾ ഐ എം എ സ്റ്റുഡന്റ് ഓഫ് ശ്രീ ദി ഗ്രേറ്റ് കുളമോള ജനാർദ്ദൻ സർ, ഞാൻ ഫ്ലൂട്ട് കുറച്ച് വായിക്കും. അപ്പൊ ഈ ഫ്ലൂട്ടിൽ നമുക്ക് ഏറ്റവും ടഫസ്റ്റ് രാഗമാണ് തുടങ്ങാൻ മായമുളകുകൾ എന്നുള്ള രാഗം. കാര്യം ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് രാഗം എന്ന് പറയുന്നത് ഹരികാംബോജിയാണ്. ബിക്കോസ് ഓൾ ദി നോട്ട്സ് വിൽ കം ആസ് എ ഫുൾ നോട്ട്. ഫുൾ നോട്ട് പറയുന്നത് അതിന് ഹോൾ, ആ ഹോളിനെ നമ്മൾ ഹോളായിട്ട് കവർ ചെയ്യുക, അത് മൊത്തത്തിൽ അടച്ച് വായിക്കാൻ പറ്റുന്ന ഒരു രാഗമാണ് ഹരികാംബോജി എന്നുള്ളത്. അപ്പൊ അത്തരം ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോ സ്പോർട്സിനും ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് എക്സസൈസ് വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോ റൂട്ടുകൾ എടുത്താൽ ചെയ്യുന്നത്. ശങ്കരാഭരണം എന്നുള്ളത് മറന്നേക്കുക, ജസ്റ്റ് കൺസിഡർ ആസ് എ വെരി ഈസിയസ്റ്റ് റൂട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് 12 നോട്ട്സ്. അതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റുമെന്ന് പറയാം. എന്തുകൊണ്ട് ശങ്കരാഭരണം വായിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീ ഗ ദാനി എന്ന 4 സ്വരങ്ങൾ അതിൽ വലിയ സ്വരങ്ങളാണ്. അത് ദാറ്റ് ഇസ് സെക്കൻഡ് നോട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നാമത്തെ നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. കാര്യം രീയിൽ നിന്ന് താഴെ ഇറക്കിയാൽ ചെറിയ രീയായും, സെക്കൻഡ് ഗായിൽ നിന്ന് താഴെ വെച്ചാൽ ചെറിയ ഗായായി, സെക്കൻഡ് ദായിൽ നിന്നും താഴെ ഇറക്കിയാൽ സെക്കൻഡ് ഫസ്റ്റ് ദായി, അതുപോലെ സെക്കൻഡ് നീയിൽ നിന്ന് താഴെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് നീ ആയി. അപ്പൊ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്ലേസ്മെന്റ് എവിടെയെന്നുള്ളത് മനസ്സിലാക്കാം. വയലിനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യമാണ്: 1 പൊസിഷൻ, 2 ശബ്ദം, 3 അതിന്റെ ഫിംഗറിംഗ് സിസ്റ്റം. ഈ 3 ആണ് ഒരു വയലിന് പെർഫെക്റ്റ് ആയി. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് വരും. ഒരാൾ ഗ എന്ന് പാടുമ്പോൾ തന്നെ അതിന്റെ സ്ഥാനം, ഫിംഗറിംഗ്, ശബ്ദം 3 നമ്മൾ വയലിന് അറ്റ് ദ ടൈം നോക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അക്കോർഡിംഗ് ടു ഹാർമോണിയം ഒരു പി ആണ്, ഒരു കീ മാത്രം നോക്കി നമ്മൾ കീയിലും ഫിംഗറിംഗിലും മാത്രം വെച്ചാൽ മതി, ശബ്ദം നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി സെറ്റൂൺ ലൈക്ക് ഹാർമോണിയം പി ആണൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ വീണ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഫ്രെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സ്ഥലം നോക്കണ്ട. ആ ഫിംഗറിംഗും ഇത് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ആകും. പക്ഷെ വയലിനിൽ നിങ്ങൾ ശബ്ദവും നോക്കേണ്ടതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ് മേ ബി 1 ക്ലാസ് ടു ഗിവ് യു സം ഡീറ്റെയിൽസ് അബൌട്ട് ദി സർലി വെർഷൻ ലെസൺസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ദി ബീനിങ് സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞ ബോ എങ്ങനെ ഹോൾഡ് ചെയ്യുക, എങ്ങനെ തുടങ്ങുക എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ലെസൺസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇത്രയും ഡീറ്റെയിൽ തീർച്ചയായിട്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു
ആളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. കാര്യം ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഐ വിഷ് ടു ഗിവ് യു എ കംപ്ലീറ്റ് ലെസൺ. കംപ്ലീറ്റ് ലെസൺ മീൻസ് ഒരു ടീച്ചർ ലെസൺ സ്റ്റുഡന്റിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചറിന് ആ ലെസനെ കുറിച്ച് എത്ര അവയർനെസ് ഉണ്ടോ, എത്ര ഡീറ്റെയിൽ ഉണ്ടോ, അത്രയും ഡീറ്റെയിൽ ആ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. ഡോണ്ട് ബി എ ടീച്ചർ, ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്, അതുകൊണ്ട് പഠിപ്പിച്ചിറങ്ങരുത്. ഞാൻ പറഞ്ഞ ആ ഡീറ്റെയിൽ ആ കുട്ടികൾക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. സാറിന് ടീച്ചറിന് അറിയുന്ന എല്ലാ ഡീറ്റെയിലും കൃത്യമായി കുട്ടികൾക്ക് അറിഞ്ഞാലേ ആ ലെസൺ വായിക്കുമ്പോൾ ആ കുട്ടികൾ ദേ ക്യാൻ എൻജോയ് ദ ടോൺ ഓഫ് എ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഒന്നുകൂടി നന്ദി, നമസ്കാരം. ശിവകുമാർ സൈനിങ് ഓഫ് യു. മൈ ചാനൽ ശിവകുമാർ വയലിൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ. താങ്ക് യു.